അറബിക്കടലിൽ രൂപം കൊണ്ട ബിപ്പോർചൈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയിരിക്കുകയാണ് ഇതിന്റെ സ്വാധീന ഫലത്താൽ കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ബിപ്പോർചെയി അതിശക്തമായ ചുഴലിക്കാറ്റ ശക്തി പ്രാപിച്ചുവെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ജൂൺ പതിനഞ്ചോടുകൂടി ചുഴലിക്കാറ്റ് ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയിലേക്ക് പരമാവധി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം മധ്യ തെക്കൻ അറബിക്കടലിനും തെക്കുകിഴക്കൻ അറബിക്കടലിനും മുകളിലായിട്ടാണ് ചുഴലിക്കാറ്റായി രൂപം മാറിയെന്ന് റിപ്പോർട്ടുകൾ അറബിക്കടലിൽ ഈ വർഷം ആദ്യം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന് ബിപ്പോർ ജോയ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ദുരന്തമെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ബംഗ്ലാദേശുകാരാണ് ഈ പേരിപ്പോൾ നൽകിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ മൂന്നാഴ്ചക്കിടെ രൂപപ്പെടുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോച്ചി ചുഴലിക്കാറ്റ് ബംഗ്ലാദേശും മ്യാൻമാറിലും വൻ നാശമാണ് വിതച്ചതും ഇതിന് പിന്നാലെയാണ് ആശങ്ക വിതച്ചുകൊണ്ട് ബിപോർ ജോയ് എത്തുന്നത് കിഴക്കൻ അറബിക്കടലും പടിഞ്ഞാറൻ അറബിക്കടലും കിഴക്കൻ അറബിക്കടലിന്റെ സമീപ പ്രദേശങ്ങളിലും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മുതൽ മണിക്കൂറിൽ നൂറ് വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഇതേ പ്രദേശത്ത് ഇതേ മണിക്കൂറിൽ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു പടിഞ്ഞാറൻ തെക്ക് അറബിക്കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും കർണാടക കേരള ഗോവ തീരങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് അൻപത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തെ നേരിട്ട് ചുഴലിക്കാറ്റ് ബാധിച്ചില്ലെങ്കിലും പത്താം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വടക്ക് ദിശയിലേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റ് ജൂൺ പതിനഞ്ചിന് പാകിസ്ഥാനിലെ സൗരാഷ്ട്ര കച്ച് തീരം തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിൽ മഴ കനക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം അടുത്ത അഞ്ചു ദിവസത്തിനുള്ളിൽ ഗുജറാത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ സൗരാഷ്ട്ര കച്ച് തീരങ്ങളിൽ ബുധനാഴ്ച വരെ കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പും ബിപോർജ് ശക്തമായ സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ഗുജറാത്തിലും കനത്ത മഴയായിരിക്കും ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഗുജറാത്തിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായ തിതാൽ ബീച്ച് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ കഴിഞ്ഞ ഒരാഴ്ചയും മത്സ്യത്തൊഴിലാളികളുമായി നിരന്തരം ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാന സർക്കാരുകൾ നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അറബിക്കടലിനാണ് ബിപ്പോർജോയ് ചുഴലിക്കാറ്റ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് തെക്കുകിഴക്കൻ അറബിക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം മധ്യ തെക്കൻ അറബിക്കടലിനും അതിന് സമീപത്തുള്ള തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുകയായിരുന്നു കേരളത്തിൽ കാലാവസ്ഥ എത്തുമെന്നതിനാൽ സ്വാധീനം ചെലുത്താനും ബിപ്പോർജോയ്ക്ക് സാധിച്ചു എന്ന വിവരങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്